സംഗീതം ദൈവികമാണ്. സംഗീതജ്ഞനോ ദൈവത്തിന്റെ കരം തൊട്ടവൻ. ക്രിസ്തീയ ഭക്തിഗാന രംഗത്തെ മാതൃക ശബ്ദം ക്രിസ്റ്റർ. ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് നിരവധി സൂപ്പർ ഹിറ്റുകൾ സൃഷ്ടിച്ച ജനോ കുന്നുംപുറത്തിനും സിയോൺ ക്ലാസിക്സിനും വേണ്ടി കെസ്റ്റർ ആലപിച്ച ഗാനങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി. ബെസ്റ്റ് ഓഫ് കെസ്റ്റർ കേൾക്കാം കെസ്റ്റർ ഹിറ്റ്സ് യൂട്യൂബ് ചാനലിലൂടെ. നമസ്കാരം ഏവർക്കും. ബെസ്റ്റ് ഓഫ് കെസ്റ്ററിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ബെസ്റ്റ് ഓഫ് കെസ്റ്ററുമായി നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്വന്തം അരുൺ. ഇന്ന് തിങ്കളാഴ്ചയാണ്, ആഴ്ചയുടെ തുടക്കം. നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും തുടക്കം കുറിക്കുന്നത് തിങ്കളാഴ്ച തന്നെയാണ്. ഞായറാഴ്ച ഈ പറഞ്ഞതുപോലെ ഒരു വിശ്വാസ ദിവസം കൂടിയാണ്. അതുമാത്രമല്ല, നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരിക്കുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും കിട്ടുന്നൊരു സമയമാണ്. മാത്രമല്ല, നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, ലോകത്തിൻ്റെ പല ഭാഗത്തും കൊറോണ വൈറസിൻ്റെ ഭീതിയിലാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലും ഇന്ത്യയിലടക്കം ഒരുപാട് പേർ ഇതിൻ്റെ ബുദ്ധിമുട്ടിലാണ്. നിരവധി പേർക്ക് രോഗം സ്ഥിരീകരിച്ചു വരുന്നു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. രോഗം പകരാതിരിക്കുവാനും പ്രതിരോധിക്കാനുമായി നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. രോഗബാധിതരുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക, നമ്മുടെ സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ അനുസരിക്കുക. അപ്പം അതിനെക്കുറിച്ചുള്ള വാർത്തകളും വിശദാംശങ്ങളും നമ്മുടെ ടെലിവിഷനിലും പത്രങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നമുക്കും സമൂഹത്തിനോടൊരു പ്രതിബദ്ധതയുണ്ട്. അപ്പോൾ ആ കാര്യം ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ബെസ്റ്റ് ഓഫ് കെസ്റ്റർ എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചതും. ഇനി നമുക്ക് തിരികെ വരാം, നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാം. പതിവ് പോലെ ഏറ്റവും മികച്ച 5 ഗാനങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ബെസ്റ്റ് ഓഫ് കെസ്റ്റർ എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്ന ആദ്യ ഗാനം കൂടാരം എന്ന ആൽബത്തിലെ സക്രാരിതന്നിൽ വാഴുന്ന ഈശോ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. 2007 പുറത്തിറങ്ങിയ ഈ ഗാനത്തിന് ഫാദർ ഷാജി പൂത്തറയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. സിജു തളിവേലിലാണ് ഈ ഗാനത്തിന് മനോഹരമായ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. കൂടാരം എന്ന ആൽബത്തിലെ മനോഹരമായ ഒരു പാട്ട് കേട്ടിട്ട് തിരികെ വരാം. സക്രാരി തന്നിൽ വാഴുന്ന ഈശോ, എന്നാത്മരോദനം കേൾക്കുനാഥ. സക്രാരി തന്നിൽ വാഴുന്ന ഈശോ, എന്നാത്മരോദനം കേൾക്കുനാഥ. ആയിരം നാവാൽ അനവരതം ഞങ്ങൾ ആരാധനാ സ്തുതി പാടാമെന്നും, ആയിരം നാവാലനവരതം ഞങ്ങൾ ആരാധനാ സ്തുതി പാടാമെന്നും. ആരാധന ആരാധന പൊന്നേശുനാഥ, ആരാധന 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 പൊന്നേശുനാഥ. പുഞ്ചിരി തൂവുന്ന പൂവുകളും പൊൻ
അഞ്ജലി ബദ്ധരി ഏഴകളും ഒന്നായി പാടുന്നു ആരാധന 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 പൊന്നേശുനാഥ ആരാധന 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 പൊന്നേശുനാഥ ആരാധന സത്താരി തന്നിൽ വാഴുന്ന ഈശു എന്നാത്മരോദനം പാടാമെന്നും ആയിരം നാവാലനവരതം ഞങ്ങൾ ആരാധനാ സ്തുതി പാടാമെന്നും സ്നേഹത്തിൻ കൽപ്പനയേകി നാഥൻ സ്നേഹമായി കുരിശിൽ തൻ ജീവനേകി സ്നേഹത്തിൻ കൽപ്പനയേകി നാഥൻ സ്നേഹമായി കുരിശിൽ തൻ ജീവനേകി ഒരു മനസ്സോടെ ഒരുമയോടെന്നും ഒന്നായി പാടുന്നു ആരാധന ഒരു മനസ്സോടെ ഒരുമയോടെന്നും ഒന്നായി പാടുന്നു ആരാധന സത്താരി തന്നിൽ വാഴുന്ന ഈശു എന്നാത്മരോദനം കേൾക്കുനാഥ ആയിരം നാവാൽ അനവരതം ഞങ്ങൾ സ്തുതി പാടാമെന്നും ആയിരം നാവാലനവരതം ഞങ്ങൾ ആരാധനാ സ്തുതി പാടാമെന്നും ആരാധന ബെസ്റ്റ് ഓഫ് കെസ്റ്റർ. മടങ്ങിയെത്ത മനോഹര ഗാനങ്ങളുമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബെസ്റ്റ് ഓഫ് കെസ്റ്ററാണ്. ബെസ്റ്റ് ഓഫ് കെസ്റ്ററിൽ വിശേഷങ്ങളുമായി പാട്ടുകളുമായി നിങ്ങളുടെ സ്വന്തം അരുൺ. കൂടാരം എന്ന ആൽബത്തിലെ മനോഹരമായൊരു പാട്ട് കേട്ടു. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം. അടുത്ത ഗാനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഇരുൾ മൂടുന്ന വീതിയിലേകനായി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ജീവൻ എന്ന ആൽബത്തിലെ മനോഹരമായൊരു പാട്ടാണ്. സാമുവൽ മത്തായാണ് ഈ പാട്ടിന് സംഗീതം നൽകിയിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ ആൽബത്തിൻ്റെ നിർമ്മാതാവും. ബേബി ജോൺ കലയന്താനിയാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങൾക്ക് വരികൾ എഴുതിയ ഒരു കലാകാരൻ കൂടിയാണ് ബേബി ജോൺ കലയന്താനി. എന്തായാലും ജീവൻ എന്ന ആൽബത്തിലെ ഇരുൾ മൂടുന്ന വീതിയിലേകനായി എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടിട്ട് തിരികെ വരാം. കേട്ടുകൊണ്ടിരുന്നുള്ളൂ, ഇത് ബെസ്റ്റ് ഓഫ് കെസ്റ്റർ ആണ്. ഇരുൾ മൂടുന്ന വീതിയിലേകനായി ഇന്നു മലയുന്നു ഞാൻ എൻ്റെ ദൈവമേ, ദിവ്യ കാരുണ്യമേകുന്ന സ്നേഹമേ, മുറിവേറ്റു പിടയും ഹൃദയത്തിനുള്ളിൽ നീ വന്നു സൗഖ്യം പകരേണമേ, മുറിവേറ്റു പിടയും ഹൃദയത്തിനുള്ളിൽ നീ വന്നു സൗഖ്യം പകരേണമേ. ദൈവപിതാവേ സ്നേഹപിതാവേ നിൻ മുൻപിലിന്നു ഞാൻ അണഞ്ഞിടുന്നു,
കാണേണമേ നിൻ കാരുണ്യമെന്നിൽ ചൊരിയേണമേ ഈ പാപിയെ നീ കാണേണമേ നിൻ കാരുണ്യമെന്നിൽ ചൊരിയേണമേ ഇരുൾ മൂടുന്ന വീഥിയിൽ ഏകനായി ഇന്നു മലയുന്നു ഞാൻ എൻ്റെ ദൈവമേ വചനങ്ങളെല്ലാം അവിവേകിയായി ഞാൻ വലിച്ചെറിഞ്ഞു ഈ ലോകമേകും സുഖമോഹ വഴിയിൽ അഹങ്കാരിയായി ഞാൻ മതി മറന്നു എന്നാലും സ്നേഹം ിച്ചെങ്കിലും നിൻ സ്നേഹമെന്നു ഞാൻ മറന്നകന്നു സൗഭാഗ്യഭവനം നീ പണിതെങ്കിലും ഓഹരി വാങ്ങി ഞാൻ ദൂരേ മറഞ്ഞു എന്നാലും സ്നേഹം എന്നാലും സ്നേഹം എന്നുള്ളിലേകാൻ നീ എന്നെ തേടി വന്നു ഇരുൾ മൂടുന്ന വീഥിയിലേകനായി ഇന്നു മലയുന്നു ഞാൻ എൻ്റെ ദൈവമേ ദിവ്യ കാരുണ്യമേകുന്ന സ്നേഹമേ േറ്റുപിടയും ഹൃദയത്തിനുള്ളിൽ നീ വന്നു സൗഖ്യം പകരേണമേ മുറിവേറ്റുപിടയും ഹൃദയത്തിനുള്ളിൽ നീ വന്നു സൗഖ്യം പകരേണമേ ദൈവപിതാവേ സ്നേഹപിതാവേ ഞാൻ എൻ്റെ ദൈവമേ.
മടങ്ങിയെത്താം ആത്മാവിനെ സ്പർശിക്കുന്ന കെസർ ഗീതങ്ങളുമായി. ബെസ്റ്റ് ഓഫ് കെസർ, നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ അരുൺ. ഇരുൾ മൂടുന്ന വീതിയിലേഖനായി എന്നു തുടങ്ങുന്ന ഗാനം കേട്ടു. നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമുക്ക് കൂട്ടായി, നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഈശോ കൂടെ ഉണ്ടാകും എന്നാണ് ഈ പാട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പാട്ട് കേൾക്കുമ്പോൾ വെറുതെ അങ്ങനെ കേട്ടു പോകാതെ ആ പാട്ടിൽ നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട് എല്ലാ പാട്ടിലും. ആ സംഗീതത്തിൽ ലയിച്ചിരിക്കുമ്പോഴും ആ വരികളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സോട് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം. പിരിയാത്ത സ്നേഹം എന്ന ആൽബത്തിലെ നീലമേഘ നീരാഴിയിൽ നീന്തി നിന്ന പൊൻ താരമേ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. സാമുവൽ മത്തായിയാണ് ഈ ഗാനത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത്. ചിറ്റൂർ ഗോപിയുടെ വരികൾ. എന്തായാലും പാട്ട് കേട്ടിട്ട് തിരികെ വരാം. കേട്ടിരുന്നുള്ളൂ, ഇത് ബെസ്റ്റ് ഓഫ് കെസർ. നീലമേഘ നീരാഴിയിൽ നീന്തി നിന്ന പൊൻതാരമേ, നിന്നെ വാഴ്ത്തി പാടിയിടുവാൻ ഞങ്ങൾ ഭൂമിതലേ. നൂറു നൂറു വെൺപ്രാവുകൾ തീലി നിർത്തിപ്പാറിയിടവേ, സ്നേഹമെന്ന സന്ദേശവും കൂറിടും ജനമനസ്സുകളിൽ. നീലമേഘ നീരാഴിയിൽ നീന്തി നിന്ന പൊൻതാരമേ, നിന്നെ വാഴ്ത്തിപ്പാടിയിടുവാൻ ഭൂമിതലേ. ായി കാലങ്ങളായി കാത്തുനിന്ന മാലോകരും ഓർത്തിടുന്ന പാപങ്ങളെ തീർത്തിടുന്നു നിൻ സന്നിധേ. ആർത്തരായി കാലങ്ങളായി കാത്തുനിന്ന മാലോകരും ഓർത്തിടുന്ന പാപങ്ങളെ തീർത്തിടുന്നു നിൻ സന്നിധേ. കേട്ടു സർവമാരാധ്യനും കൂട്ടമൊടു ചൊല്ലുന്നിതാ, നേട്ടമെന്നും നേടിയിടുവാൻ നന്മ ചെയ്യണമനുദിനവും. കേട്ടു സർവമാരാധ്യനും കൂട്ടമൊടു ചൊല്ലുന്നിതാ, നേട്ടമെന്നും നേടിയിടുവാൻ നന്മ ചെയ്യണമനു. നീലമേഘ നീരാഴി നീന്തി നിന്ന പൊൻതാരമേ, നിന്നെ വാഴ്ത്തിപ്പാടിയിടുവാൻ നിന്നു ഞങ്ങൾ ഭൂമിതലേ. ായി കൂടെ നിൽക്കുമെന്നേശുവേ, നന്ദി വാക്ക് ചൊല്ലിടവേ, പെയ്തിടുന്നു കണ്ണീർ മഴ. ജീവിതത്തിനാലംബമായി കൂടെ നിൽക്കുമെന്നേശുവേ, നന്ദി വാക്ക് ചൊല്ലിടവേ, പെയ്തിടുന്നു കണ്ണീർ മഴ. നീ നടന്ന തീരങ്ങളിൽ കൂടെ
വന്ന നേരങ്ങളിൽ ഒന്നു മാത്രം ചൊല്ലി ഞങ്ങൾ ദൈവമേ സുഖമരുളണമേ. നീ നടന്ന തീരങ്ങളിൽ കൂടെ വന്ന നേരങ്ങളിൽ ഒന്നു മാത്രം ചൊല്ലി ഞങ്ങൾ ദൈവമേ സുഖമരുളണമേ. നീലമേഘ നീരാഴി നീന്തി നിന്ന പൊൻതാരമേ, നിന്നെ വാഴ്ത്തിപ്പാടിയിടുവാൻ നിന്നു ഞങ്ങൾ ഭൂമിതലേ. നൂറു നൂറു വെൺപ്രാവുകൾ പീലി നിർത്തിപ്പാറിയിടവേ, സ്നേഹമെന്ന സന്ദേശവും കൂറിടും ജനമനസ്സുകളിൽ. നീലമേഘ നീരാഴിയിൽ നീന്തി നിന്ന പൊൻതാരമേ, നിന്നെ വാഴ്ത്തിപ്പാടിയിടുവാൻ നിന്നു ഞങ്ങൾ ഭൂമി തരേ. ബെസ്റ്റ് ഓഫ് കെസ്റ്റർ. നീലമേഘ നീരാഴിയിൽ നമ്മൾ കണ്ടത് നമ്മുടെ ഈശോയാണ്. സ്നേഹത്തിൻ്റെ നിറകുടമായിട്ടുള്ള ഈശോ, നമ്മളെയൊക്കെ മകനെ പോലെ മകളെ പോലെ ചേർത്ത് പിടിക്കുന്ന ഈശോ. ആ ഈശോയുടെ സ്നേഹമാണ് കെസ്റ്ററിൻ്റെ മാന്ത്രിക ശബ്ദത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക് പകർന്നത് അല്ലേ. നമുക്കിനി അടുത്ത ഗാനത്തിലേക്ക് പോകാം. പിരിയാത്ത സ്നേഹം എന്ന ആൽബത്തിലെ തന്നെ മറ്റൊരു മനോഹരമായ ഗാനമാണ് കെസ്റ്റർ ആലപിച്ച ഗാനം, സ്തുതിപ്പിൻ്റെ സംഗീതം തുടിക്കുന്ന നെഞ്ചോരം. സ്തുതിപ്പിൻ്റെ സംഗീതം തുടിക്കുന്ന നെഞ്ചോരം. സാമുവൽ മത്തായി നിർമ്മിച്ച് സംഗീതമൊരുക്കിയ ഈ പാട്ടിന് വരികളെഴുതിയിരിക്കുന്നത് ചിറ്റൂർ ഗോപി തന്നെയാണ്. ഈ മനോഹരമായ ഗാനം കേട്ടിട്ട് തിരികെ വരാം. കേട്ടിരുന്നോളൂ, ഇത് ബെസ്റ്റ് ഓഫ് കെസ്റ്റർ. സ്തുതിപ്പിൻ്റെ സംഗീതം തുടിക്കുന്ന നെഞ്ചോരം, വിളിക്കുന്നു ഞാൻ നിന്നെ വിളക്കേ തീരാവിൽ. വിളിക്കാതെ നിന്നിടാൻ എനിക്കാകുമോ, വരില്ലെന്നു ചൊല്ലിടാൻ നിനക്കാകുമോ എന്നേശുവേ. സ്തുതിപ്പിൻ്റെ സംഗീതം തുടിക്കുന്ന നെഞ്ചോരം, വിളിക്കുന്നു ഞാൻ നിന്നെ വിളക്കേ തീരാവിൽ. വിളിക്കാതെ നിന്നിടാൻ എനിക്കാകുമോ, വരില്ലെന്നു ചൊല്ലിടാൻ നിനക്കാകുമോ എന്നേശുവേ. ശുഭ
എൻ്റെ സംഗീതം തുടിക്കുന്ന നെഞ്ചോരം വിളിക്കുന്നു ഞാൻ നിന്നെ വിളക്കേന്തിരാവിൽ വിളിക്കാതെ നിന്നീടാ എനിക്കാകുമോ വരില്ലെന്നു ചൊല്ലിടാ നിനക്കാകുമോ യേശുവേ ഒരിക്കൽ കൂടി തിരികെത്താം ബെസ്റ്റ് ഓഫ് കെസറിലേക്ക്. പാട്ടുകളും വിശേഷങ്ങളുമായി നിങ്ങളുടെ സ്വന്തം അരുൺ. സ്തുതിപ്പിൻ്റെ സംഗീതം നമ്മുടെ മനസ്സുകൊണ്ട് കേട്ടു അല്ലേ. ഇനി നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം. കൂടാരം എന്ന ആൽബത്തിലെ മറ്റൊരു മനോഹരമായൊരു ഗാനമാണ് കെസ്റ്ററിൻ്റെ മാസ്മരിക ശബ്ദത്തിലൂടെ നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം. സെഹിയോൺ ശാലയിൽ എന്നു തുടങ്ങുന്ന ഗാനമാണ് കൂടാരം എന്ന ആൽബത്തിലെ മനോഹരമായൊരു പാട്ടാണ്. കെ ജി പീറ്ററാണ് ഈ പാട്ടിന് സംഗീതമൊരുക്കിയിരിക്കുന്നത്. ഫാദർ ഷാജി പൂത്തറയാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. എന്തായാലും സെഹിയോൺ ശാലയിൽ എന്ന് തുടങ്ങുന്ന ഗാനം കെസ്റ്ററിൻ്റെ ശബ്ദത്തിലൂടെ കേട്ടാസ്വദിച്ചിട്ട് തിരികെ വരാം. എല്ലാവരും കേട്ടുകൊണ്ടിരുന്നുള്ളൂ, ഇത് ബെസ്റ്റ് ഓഫ് കെസ്റ്ററാണ്. സ്വരൂപനായി ആവസിച്ച പാവന ചൈതന്യമേ നമിപ്പൂ. സെഹിയോൻ ശാലയിൽ പ്രാർത്ഥിച്ചൊരാ
അമ്മയിലും ആത്മശിഷ്യരിലും ആത്മസ്വരൂപനായി ആവസിച്ച പാവന ചൈതന്യമേ നമിപ്പൂ. പരിശുദ്ധാത്മാവേ പാവന രൂപിയേ, വരദാന ഫലങ്ങളാൽ നിറച്ചിടുക നിൻ സുവിശേഷത്തിൻ സാക്ഷിയാവാൻ. ജനതകൾ മധ്യേ ജ്വലിച്ചിടുവാൻ ആത്മാവേ ദാസരിൽ നിറഞ്ഞിടെ. ശിഷ്യരിലും ആത്മസ്വരൂപനായി ആവസിച്ച പാവന ചൈതന്യമേ നമിപ്പൂ. സഹിയോശാലയിൽ പ്രാർത്ഥിച്ചൊരാ അമ്മയിലും ആത്മശിഷ്യരിലും ആത്മസ്വരൂപനായി ആവസിച്ച പാവന ചൈതന്യമേ നമിപ്പൂ. പരിശുദ്ധാത്മാവേ പാവന രൂപിയേ, പാവികൾ ദാസരിൽ പറന്നിറങ്ങൂ. പരിശുദ്ധാത്മാവേ
ഏവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് ഓഫ് കെസറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിലെ ഇന്നത്തെ പ്രോഗ്രാമിലെ 5 പാട്ടുകൾ സമാപിച്ചിരിക്കുന്നു. എന്തായാലും അടുത്ത മനോഹരമായിട്ടുള്ള 5 പാട്ടുകളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരോടും പറയാനുള്ളത്, ഈ സാഹചര്യത്തിൽ ലോകത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊറോണ വൈറസിൽ ഭീതി അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് പകരാതിരിക്കുവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണം. ദൈവത്തെ മുറുകെ പിടിക്കുക, ദൈവമുണ്ടാകും നമ്മുടെ കൂടെ എന്ന് എപ്പോഴും ചിന്തിക്കുക. അപ്പം ദൈവസ്നേഹം നിറയട്ടെ എല്ലാവരിലും. ഈ പറഞ്ഞതുപോലെ കെസറിൻ്റെ മനോഹരമായ പാട്ടുകളുമായിട്ട് നമുക്ക് അടുത്ത തവണ കണ്ടുമുട്ടാം. ഈ പ്രോഗ്രാം ആദ്യമായിട്ട് കേൾക്കുന്ന ആളാണെങ്കിൽ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഈ പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസങ്ങളുണ്ടാകട്ടെ, നന്മകളുണ്ടാകട്ടെ, നല്ല വാർത്തകളുണ്ടാകട്ടെ. നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും സമാധാനവും സന്തോഷവും, ദുരിതങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നുമൊക്കെ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇറ്റ്സ് മീ അരുൺ, ടേക്ക് കെയർ, ബൈ. ബെസ്റ്റ് ഓഫ് കെസ്റ്റർ.